ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ഹൈദരാബാദി ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം. അപ്പം നിങ്ങൾക്ക് ഹൈദരാബാദി ബിരിയാണിയെക്കുറിച്ച് ഞാൻ അധികം പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം ഏറ്റവും ടേസ്റ്റായിട്ടുള്ള ബിരിയാണിയാണ് ഹൈദരാബാദി ബിരിയാണി. അപ്പം നമുക്ക് വേഗം തന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന നോക്കാൻ പോകാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ മസാലയാണ് നമ്മൾ ബിരിയാണിക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മുടെ സാധാരണ മസാലയല്ല. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1¼ teaspoonഓളമുള്ള മുഴുവനെയുള്ള കുരുമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ 1½ teaspoon തന്നെ സജീര എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻസ് ഉപയോഗിക്കുന്ന ഒരു ചെറിയ സൈസിലെ പോലത്തെ ഒരു ജീരകമാണ്. അത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. അതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒരു 1¼ teaspoon തന്നെ ചേർത്ത് കൊടുക്കണം. ഇത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും, നമ്മുടെ ആ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ്. അതിനുശേഷം ഞാനിതിലേക്ക് 6 നമ്മുടെ ഏലക്കയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 10 ഗ്രാമ്പു നമ്മുടെ ഇതിനൊരു നല്ല ഒരു മണം കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഞാനിതിലേക്ക് 2 പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പട്ട ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര ചെറുതായതുകൊണ്ടാണ് ഞാൻ ഈ 2 പീസ് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ വലിയൊരു പീസ് ഉണ്ടെങ്കിൽ അത് മാത്രം ഇട്ട് കൊടുത്തിരുന്നാൽ മതി. ഇതാണ് നമ്മൾ നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയുള്ള, അതായത് ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയുള്ള പൗഡർ, മസാല പൗഡർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാം. സ്പൈസസ് എല്ലാം കണ്ടോ, ഞാൻ നന്നായിട്ട് ഇവിടെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഫസ്റ്റിലെ തന്നെ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സവാള എടുത്ത് വറുത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുകയും റൈസ് ഇടുകയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇനി സവാള വറുത്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സവാള വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ അടുപ്പിലൊരു പാൻ വെച്ച് കൊടുത്ത് തീ കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ സവാള വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ, റിഫൈൻഡ് ഓയിൽ തന്നെ ഉപയോഗിക്കുക, അല്ലാതെ വെളിച്ചെണ്ണയൊന്നുമല്ല നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. നമ്മളുടെ സവാള വറുക്കാൻ ആവശ്യമായുള്ള എണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇത്ര ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. വളരെ നൈസായി തരിഞ്ഞ് വേണം ചേർക്കാൻ, കാരണം നമുക്ക് വറുത്തെടുക്കാൻ ഈസി ആയിരിക്കും. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സവാള ഇതിൽ കിടന്ന് മൂക്കാതായി പോവും. അപ്പോൾ അതുകൊണ്ട് വളരെ നൈസായിട്ട് നിങ്ങൾ അരിയണം. അപ്പോൾ ഇനി നമുക്കിതിങ്ങനെ ഒരു മീഡിയം തീയിൽ വെച്ച് കൊടുത്തിട്ട് വേണം നന്നായിട്ട് നമുക്കിതൊന്ന് വറുത്ത് കോരാം. ഞാൻ വറുത്ത് കോരി കാണിക്കാം ഏത് ലെവലിലാണ് അത് എടുക്കേണ്ടത് എന്നുള്ള രീതി കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് കിടന്നൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇട്ടിരുന്ന ഒണിയൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ എണ്ണയിൽ നിന്നും കോരണം കേട്ടോ, കാരണം അത് ഇരുന്ന് കുറച്ചും കൂടി ഫ്രൈ ആവും. അപ്പോൾ ആ ഒരുപാടങ്ങ് നമ്മുടെ ഒണിയൻ അങ്ങ് കറുത്ത് പോകും. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ എടുത്ത് കോരി മാറ്റി വെച്ചാൽ ഇരുന്ന് ഒന്നും കൂടെ ഒന്ന് കറക്റ്റ് ആവും. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന സവാളയും കൂടെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ സവാള എല്ലാം വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഇട്ട് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് കാഷ്യൂനട്ട് വറുത്തെടുക്കാം. ഇതൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് വറുത്ത് എടുക്കാം. നമ്മുടെ കാഷ്യൂനട്ട് ഇവിടെ നല്ല ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരിയ ശേഷം നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കിസ്മിസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതും അതേപോലെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് ഇനി നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കിസ്മിസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റും. അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1½ kg ചിക്കൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഇച്ചിരി വലിയ പീസസ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കാരണം നമ്മൾ ചിക്കൻ ബിരിയാണിയിൽ കുറച്ച് നല്ല വലിയ പീസസ്സാണ്, അതുകൊണ്ടാണ് എടുത്തത്. ഇതിലും വലിയ പീസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പം വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ ഒരു രീതിയിലും, അതേപോലെ തന്നെ പെട്ടെന്ന് മസാല പിടിക്കാൻ കൂടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഫസ്റ്റിലെ തന്നെ ഞാനിവിടെ ഒരു 1 tbsp-ഓളമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നു. ഇനി നമുക്കിതിലേക്ക് 1¼ teaspoon-ഓളമുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാനിവിടെ ഒരു കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു 1¼ teaspoon-ആണ് ഉപയോഗിക്കുന്നത്. 1¼ teaspoon-ഏ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതാണ്. ഞാൻ റൗണ്ട് ചെയ്ത് 2 പച്ചമുളക് അരിഞ്ഞതാണ്. അത് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു.
ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഇതിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഗരം മസാല പൊടിച്ച് വെച്ചിട്ടില്ലേ, അത് ഞാനിവിടെ ഒരു 3 teaspoon ചേർത്ത് കൊടുക്കും. ടീസ്പൂൺ ആണേ, ഒരു 3 teaspoon ചേർത്ത് കൊടുക്കുക. കുറച്ചിനി ബാക്കിയുണ്ട്, അത് നമുക്ക് ദമ്മിടുമ്പോൾ ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയില്ലേ, വറുത്ത് വെച്ചിരുന്ന ആ സവാളയിൽ നിന്ന് ഒരു 2.5 tablespoon അല്ലെങ്കിൽ ഒരു 3 tablespoonോളം എടുത്തിട്ട് നമ്മളിതേ ഇങ്ങനെ നന്നായിട്ട് പൊടിക്കുമ്പോൾ തന്നെ കേട്ടോ പൊടിഞ്ഞു വരുന്നുണ്ട്. ആ പൊടിഞ്ഞു വരുന്ന ആ ഒരു സവാള നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ചെടുത്ത് മാറ്റി വെക്കണം, നമ്മൾ ദമ്മി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം കണ്ടോ ഇതിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു വരുക, കാരണം നല്ല ക്രിസ്പി ആയിട്ട് നമ്മളിത് മൂപ്പിച്ചെടുത്തതുകൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നത്. അപ്പം നമ്മൾ ഇതും ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഏകദേശം ഞാനൊരു 3-3.5 tablespoonോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം എടുത്ത് നമ്മൾ ദം ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പുതിനയിലയാണ്. ഞാനിവിടെ എൻ്റെ കൈക്ക് ഒരു പിടിയോളം ഉള്ള പുതിനയില ഞാനിതിലേക്ക് ആഡ് ചെയ്യുക. പുതിനയിലയുണ്ട്, അതേപോലെ തന്നെ ഒരു പിടി മല്ലിയിലയുണ്ട്, രണ്ടും കൂടെ മിക്സ് ചെയ്താണ്. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ഒന്ന് പിച്ച് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പം മല്ലിയിലയും പുതിനയിലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനിടാം. നമുക്ക് കൂടുതൽ ഫ്ലേവർ നല്ലോണം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലിടാം. ഇപ്പം ഞാനിത് ഇതിൽ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്, നമുക്ക് ആ ഒരു ഫ്ലേവർ നല്ലതുപോലെ കിട്ടണം. അതിനുവേണ്ടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചിലർക്ക് പുതിനയിലയും മല്ലിയിലയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരുണ്ട്, അപ്പോൾ അവരതനുസരിച്ച് കുറച്ചിട്ടാൽ മതി. അപ്പം നമ്മൾ പുതിനയില ഇട്ട് കൊടുത്തു. ഇനി അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 tablespoonോളം ഉള്ള നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും, എന്നിട്ട് വേണം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിടുന്നത്. അതേ ഉപ്പ് ഞാൻ ഇപ്പോൾ കുറച്ചിടുക, ഇനി നമുക്ക് വേണമെങ്കിൽ പിന്നിടാം. അതിനുശേഷം ഞാനിതെല്ലാം കൂടെ നന്നായിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ ഇത് തിരുമ്മി പിടിപ്പിക്കണം നമ്മുടെ ചിക്കനിലോട്ട്. നമ്മൾ വേറെ മസാലകളൊന്നും ഇട്ടിട്ടില്ല. അപ്പം നമുക്കിങ്ങനെ തന്നെ നന്നായിട്ട് നമ്മുടെ ചിക്കനിലോട്ട് തിരുമ്മി പിടിപ്പിച്ച് ഇത് കുറഞ്ഞത് 1-2 hours നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കണം. ആ 2 hours കൊണ്ട് നമ്മളുടെ ചിക്കനിലേക്ക് നല്ലതുപോലെ ആ മസാലയൊക്കെ പിടിച്ചിറങ്ങും. എന്നിട്ട് വേണം നമ്മളിതെടുത്ത് നമുക്ക് കറിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതിങ്ങനെ ഇതേപോലെ തിരുമ്മി പിടിപ്പിക്കും. ഇപ്പം കണ്ടോ നന്നായിട്ട് ഞാനിങ്ങനെ ഇതേപോലെ ഒന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന സവാള വറുത്ത് വെച്ചിരിക്കുന്ന ആ എണ്ണ കുറച്ച് എക്സസ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് 1 tablespoonോളം എണ്ണ ദേ ഈ ചിക്കനിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആ എണ്ണ ഒരു വലിയ സ്പൂണിൽ 1 spoonോളം ഉള്ള എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാരണം ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മളുടെ ആ സവാളയിൽ നിന്നുള്ള ആ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും എല്ലാം അതിൽ ആ എണ്ണയിൽ കാണത്തില്ല, നമ്മൾ എണ്ണയ്ക്കകത്തായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് കിട്ടും നമ്മളുടെ ആ ചിക്കൻ കറിയിൽ. അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അതും കൂടെ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുറഞ്ഞത് ഒരു 2 hours അതിപ്പം 2 hours ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഒരു 1 hourെങ്കിലും വെക്കാമെങ്കിൽ അത്രയും നല്ലതാണ്, അതിൽ കുറച്ചാവരുത്, 1 hours വെക്കണം. അപ്പോൾ ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഇനി അരി വേവിച്ചെടുക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ആദ്യമേ തന്നെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഞാനിപ്പോൾ 1/4 cup ഉള്ള ചെറു ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഈ പാലിലേക്ക് നമുക്ക് കുറച്ച് സാഫ്രോൺ ഇട്ട്, അതായത് കുങ്കുമപ്പൂ ഇട്ട് ഒന്ന് കലക്കിയെടുക്കണം. അതപ്പം ഞാൻ ഇത്രയും ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. കാരണം നമ്മൾ നമ്മുടെ ബിരിയാണി ദം ചെയ്യുന്ന സമയത്തൊന്ന് ഒരു മഞ്ഞ കളറ് വരത്തില്ലേ, നമ്മൾ ദം ചെയ്യുന്ന സമയത്തൊന്ന് ഒഴിച്ചു കൊടുക്കുക, അത് ഈ ഒരു കളറാണ് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് സാഫ്രോൺ ഇല്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പാലിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി കലക്കി ഒഴിച്ചാലും നമുക്ക് ആ കളറ് കിട്ടും. അപ്പോൾ സാഫ്രോൺ ആണ് നമ്മൾ ഹൈദരാബാദി ബിരിയാണികളിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഹൈദരാബാദി ബിരിയാണി എന്ന് പറയുന്നത് കുറച്ച് റിച്ചായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇച്ചിരി കളറ് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇരുന്നൊന്ന് കുതിരണം. അപ്പോൾ കുതിർന്ന് വരുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു മഞ്ഞ കളറാവും. അപ്പോൾ നമുക്കിത് സൈഡിലോട്ട് ഇതിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ചെയ്ത് വെച്ചത്. അപ്പോൾ ഇത് സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ റൈസ് പ്രിപ്പയർ ചെയ്തെടുക്കാം.
അപ്പൊ ഇനി നമുക്ക് റൈസ് കണ്ടോ. ഞാൻ ഇവിടെ ഒരു 4 കപ്പ് റൈസാണ് എടുത്തേക്കുന്നത്. 240 ml കപ്പിൽ 4 കപ്പ് റൈസാണിത്. ഇത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള, ഇത് സോക്ക് ചെയ്ത് വെക്കുകയൊന്നും വേണ്ട. നമുക്ക് അരി വേവിച്ച് തുടങ്ങാം. അപ്പൊ നമുക്കിത് നന്നാക്കണ്ട. ഇച്ചിരി വലിയ ലോങ് റൈസാണ്, ലോങ് ഗ്രെയിൻസ് ആയിട്ടുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നല്ല ബ്രാൻഡ് നോക്കിയെടുത്താൽ, നമ്മുടെ ബിരിയാണിയുടെ റൈസ് നല്ലതായാലേ നമ്മുടെ ബിരിയാണി പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ തുടങ്ങാം. അപ്പൊ ഇനി നമുക്ക് അരി വേവിക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഈ കുക്കറിൽ ഹാഫോളമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ട് വേണം നമ്മുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പൊ ഇപ്പൊ നമ്മുടെ വെള്ളം തിളച്ചു വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാനുണ്ട്. ഫസ്റ്റിലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ബേ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 പട്ട ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് ഒരു 6 ഏലക്ക ചേർത്ത് കൊടുത്തു. നമുക്ക് വേണ്ടത് ഗ്രാമ്പു. ഞാനിവിടെ ഒരു 10-11 ഗ്രാമ്പുകളോളം ഉണ്ട്. അത് ഞാൻ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ റൈസിന് കുറച്ച് ഉപ്പ് വേണ്ടേ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇപ്പോൾ ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് മുന്നോട്ട് നിൽക്കണം നമ്മൾ, അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കറിയിൽ നമ്മൾ കുറച്ച്, നമ്മുടെ ചിക്കനും കുറച്ചേ ചേർത്തിട്ടുള്ളൂ. നമുക്ക് ഗ്രേവി ആവുന്ന സമയത്ത് നോക്കാം. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നതിന് ശേഷം നമുക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളവന്ന് നല്ല തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ റൈസ് എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെക്കണ്ട. ജസ്റ്റ് വിസിലിടാതെ നമ്മുടെ കുക്കറിൻ്റെ അടപ്പൊന്ന് അടച്ച് വെച്ച് ഒരു 75% വേവിച്ചെടുത്താൽ മതി. ബാക്കി നമ്മൾ ദം ഇടുന്ന സമയത്ത് ഇരുന്ന് വെന്തോളും. അപ്പോൾ ഇത് നമുക്ക് വേറൊരു അടുപ്പിലോട്ട് മാറ്റി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആ സമയത്ത് ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാമേ. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ചിക്കൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഒരു കടായി വെച്ച് കൊടുത്ത് തീ കത്തിച്ചതിന് ശേഷം നമ്മൾ ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടില്ലേ, ആ ചിക്കൻ നമുക്ക് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു 3/4 കപ്പോളം ഉള്ള വെള്ളം, 3/4 കപ്പ് വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി നമുക്ക് അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇപ്പം നമ്മൾ അധികം ഉപ്പൊന്നും ചേർത്തിട്ടൊന്നും ഇല്ലല്ലോ. ഇനി നമുക്ക് ഈ ഗ്രേവിയൊക്കെ നല്ലതുപോലെ ആയി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി വെച്ചതിന് ശേഷം അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കും. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. കണ്ടോ, അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ ഒരു 75% വെന്ത് വന്നിട്ടുണ്ട്. ദേ കുറച്ചിങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് മുറിച്ച് നോക്കണം. നന്നായിട്ട് മുറിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റി മാറ്റി വെക്കാം. അതിനുശേഷം ദമ്മിടുമ്പോൾ പിന്നെ ബാക്കിയും കൂടെ വേവാനുണ്ടെങ്കിൽ ഇരുന്ന് വെന്തുകൊള്ളും. അപ്പോൾ ഇത് നമുക്ക് ഊറ്റി മാറ്റി വെച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പം ഞാൻ നമ്മുടെ റൈസ് ഒന്ന് ഡ്രെയിൻ ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, കാണുമ്പം തന്നെ അറിയാലോ, ഒന്നിലൊന്നിൽ തൊടാതെ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇച്ചിരി സ്പൈസസൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കിടപ്പുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയാമേ, കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ എന്തായാലും നോക്കാം. ചിക്കൻ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ദം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്ത്, കണ്ടോ, നന്നായിട്ട് ഗ്രേവിയൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു ഗ്രേവി മതി കേട്ടോ നമുക്ക് ദം ചെയ്യാൻ ആവശ്യം. അപ്പോൾ ഇനി ദം ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇനി നമുക്ക് ദം ചെയ്യാനായി തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു വലിയ ഒരു പാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലോട്ടാണ് നമ്മൾ ദം ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റിലെ തന്നെ നമുക്കിതിലോട്ട് 1 tbsp നെയ്യൊഴിച്ചു കൊടുക്കാം. ഫസ്റ്റിൽ ഇതിൻ്റെ അടിയിൽ, ഏറ്റവും അടിയിൽ നെയ്യാണ് കിടക്കേണ്ടത്. അപ്പം നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഉരുകട്ടെ. ഇപ്പം നമ്മുടെ നെയ്യ് ഒന്ന് ഉരുകി നമ്മൾ ജസ്റ്റ് ഇതെടുത്ത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം, ആ നെയ്യ് എല്ലായിടത്തോട്ടും ഒന്നും ആവാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിൻ്റെ പകുതി മതിയേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ദേ ഇങ്ങനെ ഞാനൊന്ന് നിരത്തിയിട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ ആ ചാലിച്ച് വെച്ചിരുന്ന, നമ്മൾ സഫ്രോൺ ചാലിച്ച് വെച്ചിരുന്നില്ലേ മിൽക്കിൽ, അത് നമുക്കിങ്ങനെ ജസ്റ്റ് ഒരു സ്പൂൺ എടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പകുതി ഒഴിച്ചു കൊടുക്കണം. ആ ഒരു കളർ, ആ ഒരു മഞ്ഞ കളർ നമ്മളുടെ ആ റൈസിലോട്ടൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഇനി നമുക്ക് അടുത്ത ലെയറായിട്ടാണ് നമ്മളുടെ ചിക്കൻ നമ്മൾ, അപ്പോൾ നമ്മുടെ ചിക്കൻ മുഴുവനായിട്ട് നമ്മൾ ഈ ഇതിലോട്ട് ഇട്ട് കൊടുക്കും. ആ ഗ്രേവിയും കൂടെ ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുവാണേ. കുറച്ച് ഗ്രേവി ഉള്ളായിരുന്നു, വളരെ കുറച്ച് ഗ്രേവി ഉള്ളായിരുന്നു. അതുകൊണ്ടൊന്ന് ഇട്ട് കൊടുത്തു.
എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണം. നിരത്തി ജസ്റ്റ് ഒന്ന് നിരത്തി ഇങ്ങനെ ഇട്ടാൽ മതിയേ. കണ്ടോ, ഇപ്പം നമ്മൾ ചിക്കനും ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇനി അടുത്ത ലെയർ എന്ന് പറയുന്നത് നമ്മളുടെ വീണ്ടും നമ്മളുടെ ചോറ് തന്നെയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ബാക്കിയിരിക്കുന്ന ചോറ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒരു ലെയറായിട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അടുത്ത് ഇടയ്ക്ക് കുറച്ച് കണ്ടോ സ്പൈസസ് ഒക്കെ കിടക്കുന്നത്, അതങ്ങ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കളയാമേ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ആ ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണേ. ഇത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് റിച്ചായിട്ടുള്ള ഒരു ബിരിയാണിയാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം നമ്മളിവിടെ കലക്കി വെച്ചിരുന്ന ആ സാഫ്രോണിൻ്റെ ബാക്കിയുള്ള മിൽക്കും കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കും. അപ്പം നമ്മൾ ആ മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരുന്ന കുറച്ച് സവാള ഞാൻ മാറ്റി വെച്ചിട്ടില്ലായിരുന്നു. അതിൽ നിന്ന് പകുതിയെ ഞാൻ വീണ്ടും ചേർക്കുന്നുള്ളൂ. പകുതി നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യുമ്പം ചേർക്കാം. കുറച്ച് ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് അതേപോലെ തന്നെ കുറച്ച് ക്യാഷ്യൂനട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അതിൽ നിന്നും കുറച്ച് ബാക്കി നമുക്ക് ലാസ്റ്റ് ചേർക്കാം. കിസ്മിസും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഞാനിവിടെ ആ നമ്മൾ ഫസ്റ്റിലെ തന്നെ തയ്യാറാക്കിയ ആ ഒരു മസാല ഇല്ലായിരുന്നു, ഗരം മസാല, അതിൽ നിന്ന് ഒരു 2 pinch ഗരം മസാല ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മളുടെ ഈ ബിരിയാണി തുറക്കുമ്പോഴൊക്കെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും നമ്മുടെ ബിരിയാണിക്ക്. കുറച്ച് ചേർത്താൽ മതി, ഒരു 2 pinches ചേർത്തോളേ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുതിനയിലയും കൂടെ, പുതിനയില ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു ലീഫാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് പുതിനയിലയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 minutes വളരെ ലോ ഫ്ലെയിമിൽ, ഏറ്റവും ചെറിയ ലോയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 minutes വരെ നമുക്കിത് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇത് അടച്ചു കൊടുത്തു. ഒരു 10 minutes കഴിഞ്ഞ് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ദം ചെയ്യാൻ വെച്ച ബിരിയാണി ഒരു 10 minutes ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാമേ. കണ്ടോ, നമ്മളുടെ ബിരിയാണിയിൽ നിന്ന് നല്ല ആ ഒരു നമ്മളെ ലാസ്റ്റിൽ ഇട്ട് കൊടുത്തില്ലേ ആ ഗരം മസാല, അതിൻ്റെ ഒരു നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങി. നമുക്കൊരു സ്പൂണും ഒക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, മഞ്ഞ കളറുണ്ട്, വെള്ള കളറുണ്ട്, പിന്നെ ആ ഗ്രേവിയുടെ ഒരു റെഡ് കളറും വന്നിട്ടുണ്ട് നമ്മുടെ ബിരിയാണിക്ക്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബിരിയാണി ഞാൻ ദേ ഈ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് സെർവ് ചെയ്യാൻ പോവാം. ഫസ്റ്റിലെ തന്നെ നമുക്ക് കുറച്ച് ചിക്കൻ പീസൊക്കെ വെച്ച് ആ ഗ്രേവിയോട് കൂടി വെക്കാം. കണ്ടോ, നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ആ വൈറ്റ് മഞ്ഞ കോമ്പിനേഷനും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബാക്കിയിരിക്കുന്ന സവാളയും കൂടെ ഒക്കെ ഇങ്ങനെ ഒന്ന് വിതറി ബാക്കിയിരിക്കുന്ന ആ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. അപ്പോൾ ഇനി നമുക്കിതേപോലെ ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.